هلا والله ഞങ്ങള് ഔസ്ട്രേവർ ഷെരീഫ് ഇങ്ങ് കുവൈത്ത് നിന്ന് നാട്ടിൽ നമ്മൾ പൂരത്തിന് പോകുമ്പോൾ ഇജ്ജാതി ബലൂൺ ഇങ്ങനെ കാണും. 10 or 20 കൊടുത്ത് അതിനൊരു ബലൂൺ നമ്മൾ വാങ്ങി ആ ആൾക്കൂട്ടത്തിൽ കൂടി ഒന്നും അത് തട്ടാതെ മുട്ടാതെ പെരീക്കണ്ടെത്തിച്ചു. എന്നിട്ട് നമ്മളെ കുട്ടീൻ്റെ കജ്ജിലാണ്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് തിരിയുമ്പത്തിന് അടക്കണേലും അത് തീരുമാനമാവും. ഇന്ന മാതിരിയാണ് ചില ഔസ്ട്രേവർമാരെ കഥ. റേഡിയം തുറന്നുവെച്ച മാതിരി അവിടുന്ന് പറയണത് മാത്രം കേട്ട് തിരിച്ചോനോട് ഒന്നും പറയാൻ കോലല്ലാതെ മനസ്സ് നിറച്ച് പ്രഷർ കയറ്റി കുത്തിരിക്കുമ്പോളേക്കാര നാട്ടിൽ നിന്ന് പെണ്ണുങ്ങളെ ഫോൺ വിളി. അല്ല മഞ്ഞ, നേരം വെളുത്തിട്ട് ഈ നേരമായിട്ടും ഇങ്ങക്കൊന്ന് വിളിച്ചണം എന്ന് തോന്നിയിട്ടില്ലല്ലോ എന്ന്. അപ്പളേക്കാരൻ നമ്മളെ കജ്ജിലുള്ള ആ ബലൂണ് അടക്കണേലും ചുരുക്കി പറഞ്ഞ എടങ്ങാറായി പണിയെടുക്കണ മാപ്പിളാരെ സ്വിപ്പാക്കരുതേ. ഇതൊക്കെ ഇവിടെ ഒരു കാക്ക പറയാൻ പറഞ്ഞു, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ. ഇതെങ്ങനെ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടല്ലോ. കഥൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നേരം വെളുത്ത് രാവിലത്തെ ഡ്യൂട്ടി നമ്മളത് കുട്ടികളെ മദ്രസക്ക് ഉണ്ടാക്കുക. ആ പരിപാടി അങ്ങോട്ട് കഴിച്ചു. പിന്നെ നമ്മൾ റൂമിൽ വന്ന് ഒരു ഗ്ലാസ് കട്ടൻ ചായ ഇട്ട് കുടിച്ച് 8:30 ആകുമ്പോഴത്തേന് നമ്മളെ വണ്ടി ഉണ്ടല്ലോ ഹോണ്ട, അതിൻ്റെ സർവീസാണ് മക്കളെ. സർവീസിൻ്റെ കാര്യം പറയാക്കലാല. ബോസ് പറഞ്ഞു 50,000-ആണ്. പിന്നെ ബോസ് പറഞ്ഞു 50 അല്ലട്ടോ, 48 ആണ്. അപ്പത്തിനും ചുരുക്കി പറഞ്ഞാൽ അത് 49 കഴിഞ്ഞിക്കണ്. എന്നാ പഞ്ഞ് അതേറ്റൊരു ഇടങ്ങേറുണ്ടാകണ്ടെന്നും കരുതി നമ്മളെ നമ്മളെ ഓണ്ട സർവീസിന് കൊണ്ടുപോവുകയാണ് കേട്ടെന്ന്. നമ്മളെ കുടിയിൽ നിന്ന് ഓണ്ടൻ്റെ സർവീസ് സ്റ്റേഷനിക്ക് 10-25 മിനിറ്റിൻ്റെ ഓട്ടോ ഉള്ളൂ. ഏതായാലും ലൊക്കേഷൻ ഇട്ട് നമ്മൾ പോയി ഓണ്ടൻ്റെ ഷോറൂമിൻ്റെ അടുത്തെത്തി. നോക്കുമ്പോൾ അവിടെ ഓണ്ടൻ്റെ മാത്രമല്ല ഷോറൂം കണ്ടമാനുണ്ട്. നമ്മളേതായാലും കൊണ്ടുപോയി വണ്ടി അവൻ്റെ മുന്നിൽ കൊടുത്ത് ഓനോട് പറഞ്ഞു സർവീസിനാണ്. അതങ്ങോട്ട് കേട്ടോക്കുമ്പോൾ 110-ൻ്റെ ബൾബ് മാതിരി. എന്താ ഓൻ്റെ ചെറിൻ്റെ ഒരു വോൾട്ടേജ് കയറിയങ്ങൾക്ക്. നല്ലൊരു ചങ്ങായിട്ടോ ഓൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വണ്ടി ഇവിടെ സൈഡാക്കി എജ്ജ് വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. എന്നിട്ട് ചിഞ്ചപ്പം ഇങ്ങോട്ട് ഔത്തുക്കണ് വാവേന്ന് പറഞ്ഞു. ഔത്തുക്കാണ്ട് കയറി ചെന്നപ്പോഴാണ് പണ്ട് വല്യപ്പ പറഞ്ഞത് ഓർമ്മ വന്നത്. കുമ്പിട്ടെന്ന് മേപ്പെട്ട് നോക്കേ, അതാണ് ആ ചങ്ങായിമാർ ഫുള്ള് വണ്ടി പൊന്തിച്ചിട്ട് കുമ്പിട്ടെന്ന് മേപ്പെട്ട് നോക്കുകയാണ് കേട്ടോ. അതിപ്പോഴാണ് അതിൻ്റെ പൊരുളെ നമുക്ക് മനസ്സിലായത്. ഓൻ്റെ എയ്ത്തും വായനയൊക്കെ കഴിഞ്ഞിട്ട് ഓ ഇഞ്ഞോട് പറഞ്ഞു ഇജ്ജ് പോയിട്ട് അവിടെ കസ്റ്റമർ ലോഞ്ച് പറഞ്ഞിട്ടൊരു റൂമുണ്ട്, അതിൽ പോയി കുത്തിരിക്കേ, അവിടെ അനക്ക് മാണ്ട സാധനങ്ങളൊക്കെ കിട്ടും. മാണ്ട സാധനം എന്നാണ് ആ ബിരിയാണിയും പൊറോട്ടയും കിട്ടുമെന്നല്ല കേട്ടോ, ചായയും കാപ്പിയും അതിൻ്റെ കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ കിട്ടുന്ന അത്രയും പറഞ്ഞത്. ഞാൻ ആദ്യം ആ റൂമുക്ക് കയറിനിൻ്റെ മുന്നേ കുറച്ചു നേരം പുറത്തിങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് മെല്ലെ ഉള്ളിക്കൊന്ന് കയറി, എന്നിട്ട് അവിടെ ഒന്ന് ഇരുന്നു, എന്നിട്ട് അതിൻ്റെ ചുറ്റോറങ്ങനെ നോക്കിയൊന്ന് മനസ്സിലാക്കി എങ്ങനെയൊക്കെ എവിടെ എന്തൊക്കെ എവിടെയെന്ന്. ചില ഷോറൂമുകളിലും ഓഫീസുകളിലും പോയി കഴിഞ്ഞാൽ കാപ്പിയും ചായയൊക്കെ നമ്മളിട്ട് കുടിച്ചാലാ പതിവ്, ചില അടുത്ത് കൊടുന്നു തരും. ചായൻ്റെയും കാപ്പിൻ്റെയൊക്കെ മെനു ടേബിളിൽ തന്നെ ഉണ്ട്. ഞാനൊന്ന് ബേജാറായി, റബ്ബേ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് അവസാനം ഒളുക്കായി ചോദിച്ചുക എന്തത്താ ഞാൻ കാട്ടുക. കജ്ജിലോൻ്റെ കാർഡ് ഉണ്ടെങ്കിലും അത് ഇവിടെ ഇട്ട് തേച്ചാൽ ഓൻ കുടി പോയി നമ്മളെ ചുമരുമട്ട് ഒട്ടിച്ചു. പിന്നെ നമ്മൾ മെനുമൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്, പേരെന്നുള്ളൂ വില ഇട്ടിട്ടില്ല, അതിൻ്റെ അർത്ഥം സംഭവം ഫ്രീ ആണ്. മനസ്സിന് വല്ലാത്തൊരു കുളിർമ അങ്ങനെ തോന്നി. ഞാൻ മണ്ടിച്ചെന്ന് ഓളോട് പറഞ്ഞു കാട്ടിക്കൊരു കാപ്പിച്ചീനോ. അതും പറഞ്ഞ് ഞാൻ നേരെ വന്ന് നമ്മളെ കസാലിയിലാണ് കുത്തിരുന്നു. അപ്പത്തിനുകൊണ്ട് ഓള് പുതിയെണ്ണ് വന്ന മാതിരി ഒരു കുപ്പി വെള്ളവും ഒരു കാപ്പിച്ചീനും കൊടുത്ത് നേരെ ടേബിളുമ്മക്ക്. നമ്മൾ സിനിമയിൽ കണ്ട കാപ്പിച്ചീനോമേ ലൗച്ചിനോ റോസാപ്പൂവൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു തേങ്ങയില്ല, മാണെങ്കിൽ എടുത്ത് കുടിച്ചോ എന്നുള്ള ലെവൽക്ക്. ഏതായാലും വേണ്ടില്ല, ഓന് കൊടുക്കാനുള്ള 72 ദിനാറ് ഇവിടെ കൊടുത്തു ഞാൻ. അത് കഴിഞ്ഞ് ഈ ബില്ല് ഓനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അപ്പോൾ ഓൻ പറഞ്ഞു ബില്ല് ഇവിടെ കൊണ്ടാ, എന്നിട്ട് ഇജ്ജവിടെ പോയിരുന്നോ, വണ്ടി ഇപ്പം എനക്കവിടെ കൊടുന്നേരുന്ന്. നോക്കുമ്പോൾ വണ്ടിയൊക്കെ കെഗീന്നു. ഞാൻ അങ്ങനെ മനസ്സ് കരുതി കള്ള ഹമുക്കെ ഒരു വാക്ക് ചിഞ്ഞോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ 1 ആഴ്ച വണ്ടി കെഗീന്നില്ല, അത് എന്നെ കൊണ്ട് ഞാൻ കെഗിച്ചിരുന്നു എന്നിങ്ങനെ മനസ്സ് കരുതിട്ട്. സ്റ്റാരിങ് കുപ്പായൊക്കെ ഇട്ട് നമ്മളെ നോക്കി ഒരു കൊഞ്ഞണം കുത്തല. ഏതായാലും ഷോറൂമിൽ നിന്ന് വന്നു കഴിഞ്ഞ് അടുത്ത പണി എന്തത്ത, അതന്നെ എന്നുള്ളത്. നേരെ നമ്മൾ ചെറുക്കൻ്റെ സ്കൂൾക്ക് ആദ്യം. ഏതായാലും വണ്ടി നമ്മൾ കൊണ്ടുപോയി സ്കൂളിൻ്റെ അവിടെ സൈഡാക്കി. ഓളിറങ്ങി നേരെ ചെറുക്കനെ കൊണ്ടുവരാനും പോയി. ചെറുക്കനെയും പെണ്ണിനെയും സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നത് ഒരു ചടങ്ങ് തന്നെ. നമ്മളെ പുതിയാപ്പളയും പുതിയണ്ണിനെയും കൊണ്ടുവരുന്ന മാതിരി രാവിലെയും വൈകുന്നേരം പോയി ഓല കജ്ജും കാലും പിടിച്ച് ഓല കിന്നരിച്ച് തക്കരിച്ച് ഇങ്ങോട്ട് കൊടുന്ന് വണ്ടിക്കൊന്ന് കയറ്റാനും അതേമാതിരി തന്നെ രാവിലെ ഉച്ചക്ക് ഈ വണ്ടിയിൽ നിന്ന് ഒന്ന് ഇറക്കി വിടാനും പെടുന്ന പാട്. എന്നാ വണ്ടി കയറിയാലോ?
ഇവലെ കൂക്കും വിളിയും കേട്ടാ നമ്മളെ ചെവിയിൽ നിന്ന് ചോര വരും. നമ്മളെ മറ്റേ അണ്ണൻ ചോദിച്ച മാതിരി ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? മുന്നിൽ കാണുന്ന വണ്ടിയില് ചെറുക്കൻ ചെറുക്കൻ്റെ അരക്ക് മേപ്പെട്ടുള്ളൂ പുറത്തേക്ക് ഇട്ടിട്ട്. എന്നാ നമ്മളെ ചെറുക്കനോ? ഓ, ഇവൻ്റെ മൂത്താപ്പയാണ്. ഇവലേതായാലും കൊണ്ടേ പെരി തട്ടിയിട്ട് പള്ളക്ക് വയ്ച്ചിനെന്തേലും നമ്മളും തിന്ന് വണ്ടി കക്കാളെ വണ്ടിയും കക്കി. അപ്പോത്തിനും സമയം 5:45. നമ്മളെ മാഡം കുറച്ച് ബില്ല് വിട്ട് തന്നിക്കണ്. സൂപ്പർ മാർക്കറ്റ് പോയിട്ട് ഇനി അതൊക്കെ വാങ്ങണം. എന്നാ പിന്നെ നേരം വകിച്ചണ്ടല്ലോ എന്ന് കരുതി നമ്മൾ നേരെ പോയി സൂപ്പർ മാർക്കറ്റിക്ക്. ഈ പണി കഴിഞ്ഞിട്ട് വേണം അടുത്ത പണിക്ക് തിരിയാൻ. ഏതായാലും സൂപ്പർ മാർക്കറ്റിലെത്തിയിട്ട് നമ്മളെ വണ്ടി പാർക്കിങ്ങിലും ഇട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഉന്തണ വണ്ടിയാണ്. ഏതായാലും നമ്മൾ പോയിട്ട് നല്ല ഉരുളണ ഒരു ടയറുള്ള വണ്ടി നോക്കി അതും എടുത്ത് നേരെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിക്ക്. ഓള് വിട്ട ലിസ്റ്റിലെ ആദ്യത്തെ സാധനമാണ് കൂന്, അതും 1. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞയും ചുവപ്പും പച്ചയുള്ള ഈ മുളകും, അതും എടുത്തു 1. പിന്നെ 2 കസ്സും വാങ്ങി അത് തൂക്കി അതിന് ബില്ലും കൊട്ടിച്ച്. ഈ ഭാഗത്ത് കാര്യമായിട്ടുള്ളത് ബ്രെഡും ബന്നുകളും അങ്ങനെയുള്ള ഐറ്റംസുകളാണ്. നമുക്ക് വേണ്ട ബന്നും ബ്രെഡൊക്കെ എടുത്ത് വണ്ടിക്ക് വിട്ട് പിന്നെ പോള് വേറെന്തത്താ വിട്ടിക്കണെന്ന് ഇടക്കിടക്ക് ബില്ലുക്കും നോക്കി അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു. പണ്ട് നമ്മളെ വല്യപ്പ നമ്മളെ പീടിക്ക് സാധനം വാങ്ങാൻ പറഞ്ഞയക്കുമ്പോൾ നമ്മൾ മുട്ടായി വാങ്ങും. അന്നൊക്കെ ബുക്കിലെഴുത്താ പതിവ്. എന്നിട്ട് മാസമാകുമ്പോൾ അത് കണക്കൂട്ടി കൊടുക്കുക. 50 പൈസക്കാരം പീടിക്ക് പോണീനുള്ള കൂലി. എന്നാലോ 2 രൂപ്യൻ്റെ മുട്ടായി വാങ്ങിയിട്ട് അത് ഏതേലും സാധനത്തിൽ കൂടിയ കൂട്ടി അങ്ങോട്ട് എഴുതാൻ പറയും നമ്മളെ എണ്ണീം കാക്കാനോട്. മൂപ്പരത് അങ്ങനെ തന്നെ ചിജ്ജും ചിജ്ജുട്ടോ. സാധനങ്ങളൊക്കെ ഏകദേശം ആയപ്പോൾ നമുക്ക് ഓള് വിട്ട് തന്ന ഫോട്ടത്തിലുള്ള മാറ്റ സാധനം ഇല്ല കേട്ടോ കൊയങ്ങിയിലെ മനസ്സം. ഇവിടുന്ന് കിട്ടിയത് അത്ര ലാഭമൊന്നും പറഞ്ഞ് ആ വണ്ടി ഉന്തി നേരെ നമ്മൾ കൊണ്ടുപോയി. ഇതിനായത് ഇത് കൂട്ടുമാനെ ഇതിൻ്റെ കായ് ഇന്നാന്നും പറഞ്ഞ് അത് ഓനും കൂട്ടി തന്ന് പിന്നെ ഇതൊക്കെ പാടെ കൊണ്ടുപോയി നമ്മളെ വണ്ടിയിൽ വിട്ട് അടുത്ത സൂപ്പർ മാർക്കറ്റിക്ക്. എന്തത്തിനാ ഈ സേമിയം വാങ്ങാൻ തന്നെ? നമ്മൾ ആദ്യം പോയത് നമ്മളെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിക്കാണ്. അവിടെ കിട്ടാത്ത സാധനം നേരെ പോകും അപ്പുറത്തെ സൂപ്പർ മാർക്കറ്റിക്ക്. അപ്പുറത്തുള്ള സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മണി വലുതാണ്. അവിടെയും കിട്ടും ഇമ്മയും ബാപ്പിയും അല്ലാത്തതൊക്കെ. എന്നാൽ പിന്നെ നേരെ എനിക്ക് ആദ്യം തന്നെ അങ്ങോട്ട് പോയിക്കൂടായിരുന്നില്ലേന്ന് ചോദിച്ചു നിങ്ങൾ. അത് പുതിയ സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ടും നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ പരിചയം ഇല്ലാത്തതുകൊണ്ടും നമ്മൾ അങ്ങോട്ട് ഭയങ്കരമായിട്ട് മുട്ടിയാൽ മാത്രമേ ഉള്ളൂ പോക്ക്. വറ്റും കജ്ജേറ്റ് കോയിക്കുട്ടികളാറ്റിയ മാതിരി നമ്മളെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റൊക്കെയാണ് കാര്യമായിട്ട് പോക്കും വാങ്ങലും. ഭാഗ്യത്തിന് ഏതായാലും മുന്നേ തന്നെ പാർക്കിങ്ങും കിട്ടി നമ്മളെ വണ്ടി അവിടെ സൈഡാക്കി പിന്നെ നേരെ അതിൻ്റെ ഉള്ളിക്ക്. അതിൻ്റെ ഉള്ളിക്ക് ചെന്നാലോ അതൊരു ദുനിയാവാ. പോയാലും നടന്നാലും തീരാത്ത ദുനിയാവ്. ഏതായാലും പോയി അതിൻ്റെ ഉള്ളിക്കെത്തിയേക്കുമ്പോൾ ഓള് പറഞ്ഞ സാധനം കിട്ടി കൈച്ചിലായിട്ടോ. ഏതായാലും ആ സാധനം ബില്ലു അടിച്ച് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല ചൊറുക്കുള്ളൊരു കാഴ്ച തന്നെ ഏട്ടാ ഈ കാഴ്ച. ഇത് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ മുൻഭാഗമാണ്. ഈ ലൈറ്റും വെളിച്ചവും അതിൻ്റെ അടിയിൽ കൂടെ ഈത്തപ്പായത്തിൻ്റെ മരവും പിന്നെ കുറേ ചെടിച്ചട്ടികളും ഒക്കെ കാണാൻ നല്ല ചൊറുക്കുണ്ട്. ഇവിടെ ഒന്നും പണി കിട്ടാത്ത ഭാഗ്യം എന്ന് കരുതി ഞാനും. ഏതായാലും അവിടുന്ന് വാങ്ങിയ സേമിയനും കൊടുത്ത് നമ്മൾ നേരെ വണ്ടിക്ക്. ആ സേമിയം വണ്ടിയിലും വെച്ച് പിന്നെ നേരെ കുടിക്ക്. കുടിക്ക് ചെന്ന് ആ വിളിച്ചിനു അടുത്ത വിളി. ഇത് നമ്മളെ മറ്റേ സാധനട്ടോ. ഏത്? അതന്നെ GPS. ചെട്ടിച്ച് പപ്പടം കൊണ്ട് പോണ മാതിരി ഇതേറ്റ് ഇടക്കിടക്ക് നടക്കലാണ് ഇഞ്ച പണി. ഇത് കുറേ കൊണ്ടുപോയി അവിടെ കൊടുക്കും, കുറേ കൊടുന്ന് ഇവിടെ തരും. പോരാത്തിനോ പെരി കൊടുന്ന് തരുന്നതും പെരിന്ന് തിരിച്ചു കൊടുക്കണം. ഇതൊക്കെ നമ്മളെ പണി തന്നെ കേട്ടോ. ഏതായാലും ചെട്ടിച്ചിൻ്റെ പപ്പടം കൊണ്ട് നമ്മൾ നേരെ മൂപ്പര പെരിക്ക് പോയിട്ട് ഈ സാമാനം അയാൾക്ക് കൊടുത്ത് ഇങ്ങേലും ഒന്ന് പെരിക്ക് പോകാലോ എന്ന് കരുതി അയാൾക്ക് വിളിച്ചു പറഞ്ഞു, കാക്കേ ഞാൻ പുറത്തുണ്ട്, നിങ്ങളൊന്ന് പുറത്തേക്ക് വരുമോ. ആവും ചേടാ, അജ്ജ എത്തിയോ, ഞാൻ അങ്ങാടിയിലാണ് മീൻ വാങ്ങാൻ വന്നതാണെന്ന് മൂപ്പരും ആ അടക്കണ അരമണിക്കൂർ. ഏതായാലും കാക്ക വരാനൊന്നും ഉച്ചയവില്ല, ഞാൻ ഏതായാലും ഇത് വാതിലുമ കൊളത്തിട്ടിക്കണമെന്നും പറഞ്ഞ് നമ്മൾ പെരിയിൽ വന്ന് നോക്കുമ്പോൾ അതിലും രസമുള്ളൊരു കാഴ്ച കേട്ടോ. ഇത് മിഞ്ഞാന്ന് വല്യമാക്ക് വാങ്ങിയ 2 പെട്ടി തക്കാളിയാണ്. അതിൽ ഒരു പെട്ടി തക്കാളി കേട് വന്നിക്ക് അത്രേ. തക്കാളി പെട്ടിയിലായത് ഭാഗ്യം. ഇതെങ്ങാനും നാട്ടിത്തെ മാതിരി തൂക്കിക്കൊണ്ടുവരികയാണെങ്കിൽ ഇത് മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നതിൻ്റെ കായ് വല്യമാക്ക് കണക്കൂട്ടി എണ്ണം പറഞ്ഞ് കൊടുക്കേണ്ടി വന്നിരുന്നു.
വല്യമ്മ പറഞ്ഞു, നോക്കാൻ മാനേജേ, തക്കാളി മുഴുവൻ കേടാണ്. ഞാൻ പറഞ്ഞു, വല്യമ്മ ഇഞ്ച കുറ്റമല്ലല്ലോ, തക്കാളി മേലെ നോക്കിയിട്ടാ ഞാൻ വാങ്ങിയത്, അടിയിക്ക് ഇപ്പം നമുക്ക് കണ്ണ് കാണൂലല്ലോ. ശരി എന്നാലെന്ന് വല്യമ്മി. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അതാ വരുന്നു അടുത്ത സാധനം. ഇതും കൊണ്ടേ കൊടുക്കാൻ തന്നെ കേട്ടോ. ഇത് ഇന്നലെ ആ ചങ്ങായി പെരി കൊടുന്നു തന്നതാണ്. ഇന്ന് പോനേതാലും പെരിക്ക് വരാൻ ഒഴിവില്ലാന്നാ തോന്നുന്നു. നമ്മളിത് ഏറ്റി ഓൻ്റെ പെരിയും തെരഞ്ഞ് നേരെ ഓൻ്റെ പെരിക്ക്. അപ്പോത്തിനും സമയം 9:30 കഴിഞ്ഞു. പയിച്ചിട്ടാണെങ്കിലോ കുടല് കരിയണ്. ഏതായാലും പാട്ടൊക്കെ കേട്ട് നമ്മൾ അവിടെ ചെന്ന് ഓനെ കാത്തുക്കുമ്പോൾ അവിടുത്തെ ഒരു കാഴ്ച, ഏതോ ഒരു പച്ചപ്പാവൻ സാധു 9:30 മൂപ്പര് വണ്ടി കെഗ്ഗല് കഴിഞ്ഞിട്ടില്ല. റോട്ടിൽ എന്താ ഇപ്പം അത്ര വള്ളം നോക്കി നോക്കുമ്പോൾ പച്ചപ്പാവം ഇരുന്ന് കെഗ്ഗ കേട്ടോ. ഈ തണുപ്പത്ത് മുട്ടും കജ്ജില്ലാത്തവൻ ചെറിയല്ലാത്തവനെ കളിയാക്കണ്ടെന്നും പറഞ്ഞ് നമ്മൾ നേരെ സാധനം കൊടുത്ത് കുടിക്ക്. ഇതോടുകൂടി നമ്മളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എന്നും പറയണമാതിരി ആദ്യമായിട്ട് കാണുന്ന കൽബുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ നമ്മളെ മുത്തുമണികൾ എന്നും കാട്ടണമാതിരി ലൈക്കും കമൻറ്റും ഷെയറും അത് നിങ്ങളും കുറക്കരുതേ. അപ്പോൾ ഞാൻ നിങ്ങളെ ഹൗസ് ഡ്രൈവർ ഷെരീഫ് ഇങ്ങ് കുവൈത്ത് നിന്ന്.